വെൽക്കം ടു ദി ഹിന്ദു എഡിറ്റോറിയൽ മലയാളം 14/9/2020 ദ സെക്കൻഡ് ചെയർ. വർഷം ഒന്ന് കഴിഞ്ഞിട്ടും 17 ലോക്സഭയിലേക്ക് ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തെ പറ്റിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. പാർലമെന്റിന്റെ മൺസൂൺ സെഷൻ തിങ്കളാഴ്ച ആരംഭിക്കും. കാലാവധി പൂർത്തിയാക്കിയ രാജ്യസഭയ്ക്ക് പുതിയ ഉപാധ്യക്ഷനെ ഈ സമ്മേളന കാലയളവിൽ തെരഞ്ഞെടുക്കും. എന്നാൽ ലോക്സഭ രൂപീകരിച്ചിട്ട് ഒരു വർഷം പിന്നിട്ടിട്ടും ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാൻ ലോക്സഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന പദവി ഭരണഘടന അനുശാസിക്കുന്ന ഒരു പദവിയാണ്. ഈ പദവി ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നത് ഭരണകക്ഷിയായ BJP യുടെ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായാണ്. September 9 ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി ലോക്സഭാ സ്പീക്കർക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ഇലക്ഷനിലൂടെയോ അഭിപ്രായ സമന്വയത്തിലൂടെയോ ലോക്സഭയ്ക്ക് ഒരു ഡെപ്യൂട്ടി സ്പീക്കറെ നിയമിക്കണമെന്നാണ് കത്തിലൂടെ ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. കീഴ്വഴക്ക പ്രകാരം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നാണ് ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാറുള്ളത് എന്നും അദ്ദേഹം സ്പീക്കറിനയച്ച കത്തിൽ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ സ്പീക്കർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല. ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയും ഈ വിഷയത്തെപ്പറ്റി ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. 2019 ഇലക്ഷന് ശേഷം YSR കോൺഗ്രസിലെ ഒരു പ്രതിനിധിയെ ഡെപ്യൂട്ടി സ്പീക്കറായി നിയോഗിക്കാൻ ഭരണകക്ഷിയായ BJP ഒരു ശ്രമം നടത്തിയെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അത് നടപ്പായില്ല. പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഈ വിഷയം ശക്തമായി ഉന്നയിക്കുന്നുണ്ടെങ്കിലും പ്രതിപക്ഷത്തെ മറ്റു പാർട്ടികൾ ഈ വിഷയത്തിൽ വേണ്ടത്ര താല്പര്യം കാണിക്കുന്നില്ല. രാജ്യസഭയിൽ ഭരണകക്ഷിയുടെ പ്രതിനിധിയായി ജനതാദൾ യുണൈറ്റഡിന്റെ ഹരിവംശ് ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും മത്സരിക്കാൻ പോവുകയാണ്. 2018 കോൺഗ്രസിലെ BK ഹരിപ്രസാദിനെ പരാജയപ്പെടുത്തിയാണ് ഹരിവംശ് രാജ്യസഭാ ഉപാധ്യക്ഷൻ ആവുന്നത്. ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉപരിസഭയായ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ഇല്ലാതിരുന്നിട്ടും സുപ്രധാനമായിട്ടുള്ള മത്സരങ്ങളിൽ വിജയം കൈവരിച്ചിട്ടുണ്ട്. ഇത്തവണ രാജ്യസഭാ ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന ഹരിവംശിന് 140 അംഗങ്ങളുടെ പിന്തുണ ലഭിക്കുമെന്നാണ് BJP നേതാക്കന്മാർ അവകാശപ്പെടുന്നത്. RJDയിലെ മനോജ് ജായാണ് പ്രതിപക്ഷത്തിന്റെ രാജ്യസഭാ ഉപാധ്യക്ഷൻ സ്ഥാനത്തേക്കുള്ള സംയുക്ത സ്ഥാനാർത്ഥി. പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നിരയിലെ വലിയൊരു വിഭാഗം മുതിർന്ന രാജ്യസഭാ അംഗങ്ങൾ സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മത്സരം പ്രസക്തമാണോ എന്ന കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ഇടയിൽ തന്നെ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികളെയും പാർലമെന്ററി കീഴ്വഴക്കങ്ങളെയും നിലവിലുള്ള ഭൂരിപക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി അവഗണിക്കുന്നത് രാജ്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ലോക്സഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാത്തത് ഭരണപക്ഷത്തിന്റെ ഈ ഒരു നിലപാടിന്റെ ഭാഗമായാണ്. ഭരണപക്ഷത്തിന്റെ അപ്രമാദിത്വം പലപ്പോഴും പ്രതിപക്ഷത്തിന്റെ ഐക്യത്തെ പോലും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. അഭിപ്രായ സമന്വയത്തിലൂടെ പ്രതിപക്ഷ നിരയിലെ ഒരംഗത്തെ ലോക്സഭയുടെ ഉപാധ്യക്ഷനായി തിരഞ്ഞെടുക്കുക എന്നത് അനിവാര്യമായ ഒരു കാര്യമാണ്. ഈ കാര്യത്തിൽ ഭരണപക്ഷം കൂടുതൽ ഉദാരമനസ്കതയും പ്രതിപക്ഷം കൂടുതൽ ഉത്തരവാദിത്വവും കാണിക്കണമെന്നാണ് എഡിറ്റോറിയൽ അഭിപ്രായപ്പെടുന്നത്. എറുഡൈറ്റ്, പണ്ഡിതൻ, മാസ്റ്റർ, കൂട്ടിച്ചേർക്കുക, കൊഹറന്റ്, യുക്തിഭദ്രമായ, ഉദാരമനസ്കത.